എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എട്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾക്കറിയാം കെ ഈ എസ് എക്സാമിനും ടെൻത്ത് ലെവൽ എക്സാമിനും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ യൂട്യൂബിൽ കെ എസ് എക്സാമിനും മറ്റ് കേരള പി എസ് സി എക്സാമുകൾക്കും വേണ്ടി ക്ലാസ്സുകൾ തയ്യാറാക്കി സൗജന്യമായി നൽകിയാണ് കെ എസ് ഇൻസൈറ്റ്സ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ക്ലാസ് കണ്ടതിന് ശേഷം കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ് അതുകൂടാതെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അതായത് നമ്മുടെ ക്ലാസ്സിലേക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്താണ് അതായത് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഗാന്ധിയന്റെ സത്യാഗ്രഹ സമരവും അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ആന്ധ്ര എന്ന് പറയുന്ന ഭാഷാടിസ്ഥാനത്തുള്ള ആദ്യത്തെ സംസ്ഥാനം രൂപീകരിച്ചതുമാണ് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യം വന്നു എന്ന് നമ്മൾ പറഞ്ഞു അതായത് അവരുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് ഭരണപരമായ സൗകര്യത്തിന് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്ന ആശയത്തിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറിന് പിറകോട്ട് പോകേണ്ടി വരികയും മറിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്ന ആവശ്യത്തിന് കീഴടങ്ങേണ്ടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കമ്മിറ്റികളെ പഠിച്ചു ഒന്ന് ധർ കമ്മീഷൻ രണ്ടാമത്തത് ജെ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പുതിയൊരു കമ്മിറ്റി വരികയാണ് ഇതിനെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി എന്ന് വിളിക്കുന്നത് അതായത് ഈ ഒരു കമ്മിറ്റിയുടെ പേരാണ് ഫസൽ അലി കമ്മിറ്റി എന്ന് വിളിക്കും അപ്പൊ ഈ ഒരു കമ്മിറ്റി രൂപീകം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അപ്പോൾ എന്താണ് ആവശ്യം റീഓർഗനൈസ് ദ സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് എന്തുകൊണ്ട് കാരണം പല ഭാഗത്തു നിന്നും ആവശ്യമുണ്ടായിരുന്നു ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കണം എന്ന് അപ്പൊ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് വിപരീതമായിട്ട് ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അതും കുറച്ച് പ്രശ്നമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിലാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തും രാജ്യം വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട് എങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ പേലെ അത്ര രൂക്ഷമായ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചെറിയ ആശ്വാസം അന്നത്തെ ഗവൺമെന്റിന് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു ആദ്യത്തെ സ്റ്റേറ്റ് റീ കമ്മിറ്റി അതിന്റെ ചെയർമാൻ ആയിരുന്നു ഫസൽ അലി അപ്പൊ ആ കമ്മിറ്റിയുടെ പേര് ഫസൽ അലി കമ്മിറ്റി എന്നായിരുന്നു അപ്പം അതിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് ഫസൽ അലി രണ്ടാമത്തേത് എച്ച് എൻ കുസുറു മൂന്നാമത്തേത് കെ എം പണിക്കർ അപ്പൊ ഈ മൂന്ന് പേരുകളൊന്നും ഓർത്തുക്കണം ഫസൽ അലി എച്ച് എൻ കുസുറു കെ എം പണിക്കർ കമ്മിറ്റിയുടെ പേര് ഫസൽ അലി കമ്മിറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് രൂപീകരിച്ചത് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറില് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു അപ്പോൾ ആ ഒരു സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു മാപ്പാണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു മാപ്പിലേക്ക് ഞാൻ പിന്നീട് വീണ്ടും വരാം അപ്പോൾ സ്റ്റേറ്റ് റീ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കാണ്ടായത് അതായത് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബറിലാണ് വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതെന്ന് ഓർത്തു വെക്കണം അപ്പോൾ ഗവൺമെൻറ് എന്താണ് ചെയ്തത് രാജ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളായിട്ടും ആറ് യൂണിയൻ ടെറിറ്ററികളുമായിട്ടാണ് വിഭജിച്ചത് പതിനാല് സംസ്ഥാനങ്ങൾ പതിനാല് സംസ്ഥാനങ്ങളും ആറ് യൂണിയൻ ടെറിറ്ററികളുമായിട്ട് അപ്പോൾ പതിനാല് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് വലിയ സംസ്ഥാനങ്ങളായിരിക്കും എന്ന് നമുക്കറിയാം കാരണം നമുക്ക് അതിൻ്റെ ഏകദേശം ഡബിൾ സംസ്ഥാനങ്ങളുണ്ട് ആറ് യൂണിയൻ ടെറിട്ടറികളും ഉണ്ടായിരുന്നു അതായത് പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റ് ഒക്കെയാണ് ടെറിട്ടറികളായിട്ട് വന്നത് അപ്പോൾ ഊർത്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ നമുക്കറിയാം ആർട്ടിക്കിൾ വൺ ടു ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ സംസാരിക്കുന്നത് ടെറിട്ടറിനെ കുറിച്ചാണ് അതായത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെയാണ് അപ്പൊ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തണമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ ഭരണഘടനയിൽ മാറ്റം വരുത്തിയ അമെൻമെന്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഏത് അമെന്റ്മെന്റ് ആണ് ഏഴാമത്തെ അമൻമെന്റ് ആണ് സെവൻത് അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് ഈ ഒരു മാറ്റം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാല് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു എന്ന് നിങ്ങൾ ഓർത്തുവെക്കണം പതിനാല് സംസ്ഥാനങ്ങളും ആറ് യൂണിയൻ ടെറിട്ടറികളും ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ആന്ധ്രാപ്രദേശ് ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് രൂപീകരിക്കുന്നതെങ്കിലും അതിന് ഒരു കൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടുന്നത് ഈ ഒരു അമ്പത്തി ആറിലാണ് ഭരണഘടനയിൽ മാറ്റം വരുന്ന സമയത്ത് അപ്പോൾ ആസാമുണ്ട് ബീഹാറുണ്ട് ബോംബെ ഉണ്ട് ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട് നമ്മുടെ സംസ്ഥാനമായ കേരളമുണ്ട് കാരണം കേരളപ്പിറവി നമ്മൾ ആഘോഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലാണ് മധ്യപ്രദേശ് ഉണ്ട് മദ്രാസ് ഉണ്ട് മൈസൂർ ഉണ്ട് ഒറീസ ഉണ്ട് രാജസ്ഥാൻ ഉണ്ട് പഞ്ചാബ് ഉണ്ട് വെസ്റ്റ് ബംഗാൾ ഉണ്ട് ഉത്തർപ്രദേശ് ഉണ്ട് ആറ് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് ആൻഡമാൻ നിക്കോബാർ ഹിമാചൽ പ്രദേശ് ഡൽഹി ത്രിപുര മണിപ്പൂർ ലക്ഷദ്വീപ് അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ വെക്കണം നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ ഒന്നുകൂടി പോവുകയാണ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആരൊക്കെയായിരുന്നു കമ്മിറ്റി മെമ്പേഴ്സ് ഫസൽ അലി എച്ച് എൻ ഖുസ്രു ആൻഡ് കെ എം പണിക്കർ അതുകൂടാതെ ഈ ഒരു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അമ്പത്തി ആറിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത്തിയാറിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതുകൊണ്ടുള്ള നിയമം പാസ്സാകുകയും ചെയ്തു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് അങ്ങനെ പതിനാല് സംസ്ഥാനങ്ങളും ആറ് യൂണിയൻ ടെറിട്ടറികളും രൂപീകപ്പെട്ടു അപ്പോൾ ഇതിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തണം അപ്പോൾ ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിൻ്റെ അമൻമെൻറ്റ് സെവൻത്ത് അമൻമെൻ്റ് ആണ് ഏഴാമത്തെ അമൻമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അത് ഓർത്തു വെക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് യൂണിയൻ ടെറിട്ടറികളും എന്നൊന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ് റീ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയി ഇനി നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനുശേഷം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയും നമ്മൾ എങ്ങനെയാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഫോറിൻ പോളിസിയുമായിട്ട് വരുന്നത് എന്നൊക്കെയാണ് അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യം അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു പോയിന്റുകളൊന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് റീ അതായത് സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്